എന്റെ പേഴ്സ് ആണല്ലോ. ഞാൻ ചെലവ് ചെയ്യട്ടെ. അളിയ ഒന്ന് നോക്കിക്കേ. ഇല്ലില്ല, കാക്കയൊന്നും പറക്കുന്നില്ല. എടാ, ഞാൻ കാര്യത്തിൽ പറഞ്ഞതാ. ചെലവ് ചെയ്യാനാ? നീയാ കഴിഞ്ഞ തിങ്കളാഴ്ച നീ ചെലവ് ചെയ്യാന്ന് പറഞ്ഞു പോയതാ. ഇപ്പൊ 3 ദിവസമായി, ഞാൻ വിചാരിച്ചു നീ മുങ്ങിയെന്ന്. എടി, നീ കോളേജിൽ വന്നിട്ട് 3 വർഷമായി, ഇന്നേ വരെ നീ 5 പൈസ മുടക്കിയിട്ടുണ്ടോ? എടി, ഞാൻ കാര്യത്തിൽ പറഞ്ഞ ഞാൻ കാണിച്ചു തരാം. നയനയുടെ പേഴ്സ് കാണാനില്ല, അതിനകത്ത് ഏകദേശം 5000 രൂപ എടുത്തുണ്ടായിരുന്നു. എന്താ അതെ, നീ ചെലവ് ചെയ്യാൻ വരട്ടെ കേട്ടോ. അളി, ഒരു കാര്യമുണ്ട്. എന്താ? തന്നെ ചെലവ് ചെയ്യാന്ന് പറഞ്ഞ് കുറച്ച് ക്യാഷ് ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്കുറപ്പാ നയനയുടെ ക്യാഷ് എടുത്തത് ഇവള് തന്നെ. ഈ കാര്യം അറിയാനൊന്നും പറയല്ല. ഒരു കാര്യം അറിയാനില്ല, ഇവള് തന്നെ ക്യാഷ് എടുത്തത്. അനു, നീ ക്യാഷ് എടുത്തിട്ട് കൊടുത്തേക്ക്, നീ സമ്മതിക്കുന്നില്ല കോളേജിൽ നിന്ന് ആറും. ഇല്ലടാ, ഞാൻ എടുത്തിട്ടില്ല. നീ ക്യാഷ് ഇങ്ങനെ 2000 രൂപ ഉള്ളല്ലോ, ബാക്കി ക്യാഷ് അവിടെ. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. അളി, വിട്, ഞാൻ എന്തായാലും എല്ലാം ഡിപ്പാർട്ട്മെന്റ് നോക്കിട്ട് വരാം. അളിയൻ പോയിട്ട് വാ. നീ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ എന്തായാലും കുറ്റം സമ്മതിക്കും. രാവിലെ ഞാനും അനു മാത്രമേ ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ. എടാ, എന്നും പറഞ്ഞ് ഞാൻ നിന്റെ ക്യാഷ് എടുക്കോ? എങ്കിൽ പിന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇല്ലാത്ത ചെലവ് ചെയ്യുന്ന നിനക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടായി? ഞങ്ങളുടെ വീട്ടിൽ ക്യാഷ് ഉണ്ട്. നീ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായത് മാത്രമാണ് ഞങ്ങളിവിടെ കൂട്ടിയത്. എടി, വീട്ടിൽ ക്യാഷ് ഇല്ലെങ്കിലേ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ ചെലവ് ചെയ്തപ്പോ നീ ഞണ്ണിയില്ലേ? അതുപോലെ ഞണ്ണിട്ട് മിണ്ടാന്ന് മാറിയിരുന്നോണം. അല്ലാണ്ട് മോഷ്ടിക്കല്ല വേണ്ടത്. എനിക്കിവിടെ പണ്ട് പോലെ ആവശ്യമുണ്ട്. പിന്നെ പാവപ്പെട്ട വീട്ടിലെ കൊച്ചാണെന്ന് മിണ്ടായിരുന്നേ. എന്തായാലും കോളേജ് തീരുമാനം നിനക്കൊരു പേര് കിട്ടും, കള്ളി. എടി, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യം പറയല്ല, ഇനിയും മാറും. വാ, നമുക്ക് എന്തായാലും പ്രിൻസിപ്പളോട് പോയി കംപ്ലൈന്റ് ചെയ്യാം. പേടി, കാശ് എന്നതുണ്ട്? മലയാളം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, ഡെസ്ക്ടോപ്പിൽ കടന്ന് കിട്ടുക. ഐഡി കാർഡൊന്നും ഇല്ലാത്ത സ്റ്റാഫ് റൂം വെച്ചേക്കായിരുന്നു. എന്തായി? ഞങ്ങൾ എല്ലായിടത്തും നോക്കി, അവിടെ എങ്ങും ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ബസ് സ്റ്റോപ്പ് നോക്കാം. ഇനി വീട്ടിൽ പോയി കാണുമോ? എന്തായാലും നമുക്ക് ബസ് സ്റ്റോപ്പ് കൂടെ നോക്കാം. വീട്ടിൽ പോകാതിരുന്നാ മതിയായിരുന്നു. അനു, സോറി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. കംപ്ലൈന്റ് കൊടുത്തോ. കംപ്ലൈന്റ് എന്തിനാ കൊടുക്കുന്നേ? അതിനു മുമ്പ് പേഴ്സ് കിട്ടിയില്ലേ? എടാ, ഞാൻ 3 വർഷമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. പല കാര്യങ്ങളിലും ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ എന്നെ കളിയാക്കാറുമുണ്ട്, ഒഴിവാക്കാറുമുണ്ട്. പക്ഷെ ഇത് അതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എടി, നീ ഇത് വിട്. 3 വർഷം നിങ്ങൾ വാങ്ങിത്തുന്നത് ഞണ്ണിയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങൾ എന്നെ കൂടെ കൂട്ടിയത്. നിങ്ങൾ കളിയാക്കുമ്പോഴും ഞാൻ വിചാരിച്ച നിങ്ങളുടെയൊക്കെ ഉള്ളിൽ എന്നോട് സ്നേഹം ഉണ്ടായിരിക്കുമെന്ന്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും അല്ലെന്ന്. പിന്നെ ഈ ക്യാഷ് 3 വർഷം നിങ്ങൾ എനിക്ക് ചെലവ് ചെയ്തതല്ലേ. ഒരു വട്ടമെങ്കിലും എനിക്ക് തിരിച്ച് ചെലവ് ചെയ്യണമെന്ന് തോന്നി. പിന്നെ ക്യാഷ് അത് ഞാൻ മോഷ്ടിച്ചൊന്നും അല്ല കേട്ടോ. നീ ചോദിച്ചില്ല എന്നോട് 3 ദിവസം എവിടെയായിരുന്നെന്ന്. 3 ദിവസം കഷ്ടപ്പെട്ട് കാറ്ററിങ്ങിന് പോയി ഉണ്ടാക്കിയ ക്യാഷായിരുന്നത്.